എന്താ സൂരജ, എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഡോക്ടറെ വിളിക്കണോ? വേണ്ട, എനിക്കൊന്നുമില്ല. ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ തന്നെ രക്ഷപ്പെട്ടു. ഞാൻ പറയുന്നത് അനുസരിക്കും ഗോപേട്ട. ഡിസ്ചാർജ് വാങ്ങിക്കേ, നമുക്ക് വേറെ ചികിത്സ നോക്കാം, വൈദ്യരെ കാണാം. ഓപ്പറേഷൻ നടക്കില്ല, പിന്നെ എന്തിനാ ഇവിടെ കിടക്കുന്നത്? കൊല്ലാനാണോ ഇവിടെ കൊണ്ട് കിടത്തിയിരിക്കുന്നത്? സംസാരിച്ച ഞാൻ ചിലപ്പോ കരഞ്ഞു പോകും. അയാൾ കരുതിക്കോളൂ, ഞാൻ പ്രാക്ടീസ് ചെയ്യാണെന്ന്, തിരക്ക് കാരണം എടുക്കാതിരിക്കുകയാണെന്ന്. എന്തിനായിരിക്കും ദീപ്തി ഈ സമയത്ത് വിളിച്ചിട്ടുണ്ടാവുക? മക്കള് വഴക്കൂടിയത് പറയാനായിരിക്കോ? അല്ലെങ്കിൽ ദീപ്തി ഹൈദരാബാദിൽ കളി കാണാൻ വരുന്നെന്ന് പറയാനായിരിക്കോ? ദീപ്തി ഇവിടേക്ക് വരും പെട്ടെന്ന് തന്നെ. ഇങ്ങോട്ടെന്തിനാ അയാൾ വരുന്നത്? നീ ഇവിടെ അഡ്മിറ്റ് ആണെന്ന് ദീപ്തി അറിഞ്ഞു. എനിക്ക് അവളോട് നിന്റെ അവസ്ഥ പറയാൻ കഴിയില്ലായിരുന്നു.
ഞാൻ സന്ധ്യയെ വിളിച്ചു പറഞ്ഞു. ഒക്കെ അവൾ ദീപ്തിയോട് പറഞ്ഞു കഴിഞ്ഞു. വേണ്ട വേണ്ട, സൂരജ് റിലാക്സ്. ഇത് വേണ്ടായിരുന്നു ഗോപേട്ട, എങ്ങനെ അയാൾ ഇത് സഹിക്കും? എങ്ങനെ വീട്ടിലുള്ളവർ സഹിക്കും? സൂരജ്, ദീപ്തി മാത്രമേ ഇതറിഞ്ഞിട്ടുള്ളൂ. ഇനിയും മറച്ചു പിടിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി. ആളെ നിനക്കെന്തെങ്കിലും സംഭവിച്ചാ അവളുടെ കുറ്റപ്പെടുത്തലിൽ കേൾക്കേണ്ടി വരുന്ന ഞാനായിരിക്കില്ലടാ. എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് ചോദ്യം വരും. പിന്നെ എന്തിനായിരുന്നു ഇത്രയും നാൾ ഒളിച്ചു കളി നടത്തിയത്? തിരുവനന്തപുരത്തേക്ക് പോകാതെ എറണാകുളത്തേക്ക് വന്ന എന്തിനാ? അസുഖവിവരം വീട്ടിലും മറച്ചു പിടിക്കാനായിരുന്നില്ലേ? അയാളെ വിഷമിപ്പിക്കരുതായിരുന്നു, ഒന്നും അറിയിക്കരുതായിരുന്നു. കോപേട്ടൻ എന്താ മനസാക്ഷി ഇല്ലാത്ത പോലെ പെരുമാറിയത്? ഇത് ചതിയായിപ്പോയി കോപേട്ട. എനിക്ക് ചെറിയൊരു തലവേദന വന്നാൽ പോലും അയാൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇതറിയുമ്പോ അയാളെ ഇപ്പൊ സങ്കടപ്പെടുത്തേണ്ടിയിരുന്നില്ല. ഞാനൊന്നും പറയില്ലായിരുന്നതാ. നീ ഓപ്പറേഷന് സംഭവിച്ചിരുന്നെങ്കിൽ നിന്റെ അസുഖം വഷളായിക്കൊണ്ടിരിക്കുക. ഓപ്പറേഷൻ നടത്തണം. ദീപ്തി പറഞ്ഞാൽ നീ സമ്മതിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാ അവളെ ഒക്കെ അറിയിച്ചതും അവളോട് വരാൻ പറഞ്ഞതും. ഇപ്പൊ തോന്നുന്നു ഞാൻ പട്യാലയിലേക്ക് വരുമ്പോഴേ ദീപ്തി അറിയിക്കണമായിരുന്നു. ഡ്രസ്സൊക്കെ ബാഗ് ചെയ്യുന്നേ, എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? അമ്മയ്ക്ക് പെട്ടെന്ന് തൃശ്ശൂർ വരെ ഒന്ന് പോകണം, ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം. എപ്പോ വരും? പെട്ടെന്ന് വരാൻ നോക്കാം. ആ, എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേർക്കും എക്സാം ഒക്കെ? നന്നായിരുന്നു, എനിക്ക് ഫുൾ മാർക്ക് കിട്ടും. നിന്റെ പരിഭവം ഇതുവരെ മാറിയില്ലേ? എനിക്ക് ഫുൾ മാർക്ക് കിട്ടും. നല്ല കുട്ടി, കോപ്പി അടിക്കാതെ തന്നെ നിനക്കതിന് കഴിയുമെന്ന് മനസ്സിലായില്ലേ? പിന്നെ അച്ഛനും അമ്മയുടെ ഇല്ല, അത് ഓർമ്മ വേണം. രണ്ടുപേരും കുസൃതി ഒന്നും കാണിക്കരുത്, തമ്മിൽ തല്ലുകൂടരുത്, ഇവിടെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം, പഠിക്കണം, എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കരുത്. രണ്ടുപേരും പരസ്പരം സംസാരിക്കണം. പിന്നെ രാത്രി രണ്ടുപേരും ഇവിടെ തന്നെ കിടന്നാ മതി. ശരിയമ്മേ. അച്ഛനും അമ്മ ഇവിടെ ഇല്ല എന്നുള്ള ഓർമ്മ വേണം രണ്ടുപേർക്കും. അമ്മ അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്ന. അമ്മ എന്തിനാ കരയുന്നത്? അത് നിങ്ങളെ പിരിഞ്ഞിരിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് കരഞ്ഞു പോയത്. അമ്മ പെട്ടെന്ന് വരുമല്ലോ അല്ലേ? വരും. അച്ഛൻ ഫോൺ വിളിക്കുന്നേ ഇല്ല. അമ്മയെ വിളിക്കുകയാണെങ്കിൽ ധീരവനെ വിളിക്കണമെന്ന് പറയണം. ഞാൻ പറയാം. അമ്മ പോയിട്ട് വരാം കേട്ടോ. Thank you.
അമ്മേ. അതെ, സൂരജേട്ടന്റെ കൂടെ അന്ന് മുറിയിലുണ്ടായിരുന്ന ഒരാളില്ലേ, വീഡിയോ ചാറ്റ് ചെയ്യുമ്പോ അന്ന് അമ്മ പരിചയപ്പെട്ട ഒരാള്, അയാളുടെ നമ്പര് സംഘടിപ്പിക്കാൻ പറ്റുമോ? അയാളെ വിളിച്ച് ചോദിച്ചാൽ അറിയാലോ സൂരജേട്ടൻ ടീമിലുണ്ടോ ഇല്ലയോ എന്ന്. ദീപ്തി പറഞ്ഞപ്പ സത്യമാണെന്ന് തോന്നി, പിന്നെ ആലോചിച്ചപ്പോഴേ ഒരു സംശയം പോലെ. അതേ വരുന്നു. നീ ഇതങ്ങോട്ടാ പിള്ളേരുമായിട്ട് പോകുന്നേ? സൂര്യചേട്ടന്റെ അടുത്തേക്കാണോ? പട്ടിയാലയിലേക്ക്? ഏയ്, ഞങ്ങള് പോകുന്നില്ല, അമ്മ മാത്രമേ പോകുന്നുള്ളൂ. പട്ടിയാലയിലേക്കല്ല, തൃശൂരിലേക്ക്. തൃശൂരിലേക്ക്? എന്താ അവിടെ? അത് അച്ഛൻ, ഒരു ക്യാമ്പുണ്ട് എനിക്ക് കുറച്ച് ദിവസം, അതിൽ പങ്കെടുക്കാനാ. ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പാ. അതെന്താ ഇപ്പൊ ഇത്ര പെട്ടെന്ന്? കുറച്ചു മുമ്പ് പോലും നീ ഇത് പറഞ്ഞില്ലല്ലോ. അത് അമ്മ മുമ്പേ തീരുമാനിച്ചതായിരുന്നു, പക്ഷെ പോണോ വേണ്ടോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു. ഇപ്പൊ ഡി ജി പി വിളിച്ചു പറഞ്ഞു പോയേ പറ്റുള്ളൂ എന്ന്. അതിന് ദീപ്തി അടുത്ത് സസ്പെൻഷനിലല്ലേ? ആ അതെ, അങ്ങനെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ക്യാമ്പിൽ പങ്കെടുക്കാം. ആ പിന്നെ സസ്പെൻഷൻ പെട്ടെന്ന് പിൻവലിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് പോലീസ് ഓഫീസേഴ്സിനെ കാണണം. ഞാൻ അവരെയൊക്കെ കണ്ടതിന് ശേഷമേ വരൂ. അല്ല മോളെ, കബഡി ടൂർണമെന്റ് കാണാൻ നമുക്ക് ഹൈദരാബാദിൽ പോണ്ടേ? അതിനു മുമ്പ് വരുമല്ലോ അല്ലേ? ആ വരും വരും. സൂരജ് ഇവിടെ ഇല്ല, ഇപ്പൊ നീയും ഇല്ല. ഈ റിസോർട്ടിന്റെ പണി നടക്കുകയല്ലേ മോളെ, ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേറെ ആരാ ഉള്ളേ? നീ ഒരു കാര്യം ചെയ്യ്, അതുമായിട്ട് ബന്ധപ്പെട്ടവരെ വിളിച്ചു പറ. ഇപ്പൊ വരാൻ പറ്റില്ല. അമ്മ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഞാൻ പോയിട്ട് വരാം. കൃഷ്ണേട്ടാ, കൊച്ചിന് എന്തോ പ്രശ്നമില്ലേ? അവളുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നു. എന്നാലും എന്തൊരു പെട്ടെന്നൊരു യാത്ര. ചാനല് തകർക്കുന്നുണ്ട്. ദീപ്തിയെ കുറിച്ച് പൊടിപ്പും തൊങ്ങലും ചേർത്ത് കഥകൾ ഉണ്ടാക്കി പറയ, ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കൂ. നമസ്കാരം. ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുക, അതാണല്ലോ ഞങ്ങൾ മാധ്യമക്കാരുടെ ധർമ്മം. ഇരിക്ക് വിജയകുമാറെ. അതെ, വളരെ താല്പര്യത്തോടെയാണ് ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവാണ് ഈ ആഴ്ചയിലെ ചാനൽ റേറ്റിംഗ് പെട്ടെന്ന് കുതിച്ചുയർന്നത്. അല്ല, ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയില്ല. ഐ ആം സോറി. ഞാൻ വിജയകുമാർ. ഞാനാണ് ദീപ്തി ഐ പി എസിനെതിരെ കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തത്. ഓ, കൊടുപ്പിച്ചു എന്ന് പറ. എന്റെ ചങ്ങാതിയാകട്ടോ. എന്താ ഇദ്ദേഹത്തിന് ജോലി? അദ്ദേഹത്തിന്റെ പണി ഇത് തന്നെയാ. പൊതുസമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒരംഗം കൂടിയായി. ഈ ഹർജി കോടതി എത്രയും പെട്ടെന്ന് പരിഗണിക്കുന്നുള്ളത് ഉറപ്പാ. ദീപ്തി ഐ പി എസിന് പൂട്ടും, അതും എനിക്ക് ഉറപ്പാ. ദീപ്തി ഐ പി എസിന് ജയിലിലേക്കുള്ള വഴി തുറന്നു, എത്രയും പെട്ടെന്ന് തന്നെ അതുണ്ടാവും. അതായത്, അന്വേഷണം നടത്തുന്ന പോലീസ് വർഗം എന്ത് സ്നേഹവും ബഹുമാനവും ദീപ്തി ഐ പി എസിനോട് കാണിച്ചാലും ദീപ്തിക്ക് ഇനി രക്ഷയില്ല എന്നർത്ഥം. അതെ. എനിക്കൊരു വിഷമേ ഉള്ളൂ. എന്താ? അല്ല, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം. താനൊന്നും ചെയ്യണ്ട, ഇതൊക്കെ നോക്കി നിന്ന് രണ്ട് ബെഗും അടിച്ച് താനങ്ങ് ആസ്വദിച്ചാൽ എനിക്ക് നല്ലത്. പിന്നെ
തന്റെ കൂടി ആഗ്രഹമാണ് ഈ നടക്കാൻ പോകുന്നത്. രാഷ്ട്രീയക്കാരോട് കളിച്ച ഇങ്ങനെയായിരിക്കുമെന്ന് അവിടെ മനസ്സിലാക്കണം. ദിവാന സാറേ, ഇനി അതിന് അധിക ദിവസം ഒന്നും കാത്തിരിക്കണ്ട. കോടതി പരാതി പരിഗണിക്കട്ടെ. അതുവരെ ഒന്ന് ക്ഷമിക്ക്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആ വാർത്ത വരും. ഏത്? ദീപ്തി ഐ പി എസ് ജയിലില്ല എന്ന്. ഞാൻ റിസോർട്ടിന്റെ കാര്യം പറയുമ്പോ പോലും ദീപ്തി കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. കൃഷ്ണൻ അത് കണ്ടതല്ലേ? എടോ, ദീപ്തിയുടെ മാനസികാവസ്ഥ താൻ മനസ്സിലാക്കണം. മോള് സസ്പെൻഷനില്ല, മറ്റുള്ളവർക്ക് മുമ്പ് ഇപ്പൊ തലകുനിക്കേണ്ടി വന്നിരിക്കുക. അതിന്റെ വിഷമം എന്തൊക്കെയായാലും മോടെ മനസ്സിൽ ഉണ്ടാവില്ലടോ. ദീപ്തിമോക്ക് നല്ല സങ്കടമുണ്ട്, അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇവിടെ ഈ റിസോർട്ടിന്റെ പണി ശ്രദ്ധിക്കാൻ ആരുമില്ല. കോൺട്രാക്ടറെ ഏൽപ്പിച്ചെങ്കിലും നമ്മളുടേതായ ഒരു ശ്രദ്ധ കൂടി വേണം. നമ്മൾ ചെന്ന് കാര്യങ്ങൾ നോക്കി നിന്ന് നടത്തണം കൃഷ്ണേട്ടാ. അതൊക്കെ ചെയ്യാടോ, താൻ ഇങ്ങനെ ആവശ്യമില്ല, അത് ടെൻഷൻ അടിക്കാതെ. എബി ചിറ്റ് ഫണ്ടിലെ പൈസ കിട്ടിയാ, അതുകൊണ്ട് റിസോർട്ട് പണി പെട്ടെന്ന് പൂർത്തിയാക്കാം നമുക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനെ കുറിച്ച് അവരെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയും ആർക്കും കാശ് കൊടുത്തു തുടങ്ങിയിട്ടില്ല. എടോ, റിസോർട്ട് പണിയാനുള്ള കാശുമായിട്ട് സൂരജ് വരത്തില്ലേ? പിന്നെ എന്തിനാ ഈ കാശ്? അതുതന്നെ മുഴുവൻ വേണ്ടി വരത്തില്ല. ബാങ്ക് ലോണെ എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കുന്ന നല്ലത്. അത് പിള്ളേരെന്താന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കട്ടെ. നീ എന്തായാലും വാങ്ങിച്ച കാശ് നമ്മൾ തിരികെ കൊടുക്കണം. അല്ല, അമ്മ ഇപ്പോഴും സൂരജേട്ടൻ ടീമിൽ ഉണ്ടെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? എടി പെണ്ണെ, എന്റെ നടി വാങ്ങിക്കല്ലോ കേട്ടോ. അവൻ കബഡി കളിക്കാൻ പോയപ്പോ ഏറ്റവും കൂടുതൽ അവനെ കളിയാക്കിയത് നീയാ. ഇപ്പൊ അവൻ ടീമിലെത്തി, അതിന്റെ കുശുമ്പ് നിനക്കുണ്ട്. എനിക്കെന്ത് കുശുമ്പ്? എനിക്കിപ്പോഴും സംശയമുണ്ട്, അത്ര തന്നെ. മീനാക്ഷി എടുത്തി പറഞ്ഞതിലും കാര്യമുണ്ടമ്മേ. ദീപ്തി എടുത്തിയുടെ വിഷമത്തിന്റെ കാരണവും ചിലപ്പോ അതായിരിക്കും. സൂരജേട്ടൻ ടീമിലില്ലെന്ന കാര്യം ഏട്ടത്തി അറിഞ്ഞു കാണും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞാലെന്താ? എപ്പോഴായാലും നമ്മൾ അറിയേണ്ടതല്ലേ. ആകെയുള്ള പ്രതീക്ഷ അതായിരുന്നില്ലേ സൂരജേട്ടന്? അത് നടന്നില്ല. അതിന്റെ സങ്കടവും നാണക്കേടും ഒക്കെ കാണും. അതായിരിക്കും പറയാത്തതും ഇവിടേക്ക് വരാത്തതും. റിസോർട്ട് പൂർത്തിയാക്കാൻ പറ്റില്ലച്ച, അതിന്റെ ആദ്യമായിരിക്കും ആ പാവത്തിന്. ഇതിപ്പോ എല്ലാരും പറഞ്ഞു പറഞ്ഞ് സത്യമാണോ എന്നെനിക്കൊരു തോന്നൽ. സൂരജ് ടീമിലില്ല കൃഷ്ണേട്ടാ, അതുറപ്പാ. എടോ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് താൻ വിഷമിക്കാതെ. എന്തായാലും നമ്മൾ ഹൈദരാബാദിൽ പോകുന്നുണ്ടല്ലോ, അപ്പൊ കാണാം സൂരജ് ക്വാറിറ്റി കളിക്കുന്നേ കബഡി. ഓടുന്ന വാനിനുള്ളിൽ പീഡിപ്പിക്കപ്പെട്ട വിനീത ഇന്ന് പേരും രൂപവും മാറി ജെന്നിഫറായി ഒരു വശത്ത്, ആ നായാട്ടിന് പിന്നിലെ കറുത്ത ബുദ്ധി അനുപമ ഇന്ന് ശിക്ഷ കഴിഞ്ഞ് കുടുംബിനിയായി മറുവശത്ത്. കാണാം ഇനി ഇവരുടെ അംഗം. ഇതിനിടയിൽ പീച്ചുളയിൽ നിന്നുരുകുന്ന ദീപ്തി.